हलो व्यूवर्स इन या कुकी प्रधानमंत्री उपयोग चेती उणकी सूक्षा साधन अब पुलि मधुर पढ़ते मांग आयो पुलि कुयुन चेकान कुछ पुलिये कूड़ा पचमुग मूं चुले अरी वरतान ते कल मुलग मलपड़ी पाक उप काल को नूर ग्राम मंगा चेरती अद चुरी ते मुड़ी मैं मुड़े ते तीर मूँ पुलिक आवश्यक उप चे वाची वेक നമ്മളാദ്യം വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഉള്ളി ഇട്ട് വേവിക്കണം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഉള്ളി ഇട്ടിട്ട് ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് വേവിക്കുക. ഉള്ളിയും മുളകും കൂടി ഇട്ടതിൽ മഞ്ഞൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. പുളി പിഴിഞ്ഞ് വെച്ചതിലേക്ക് ഉപ്പ് ചേർത്തതുകൊണ്ട് ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കഷ്ണം വേകുമ്പോൾ ഏത് കഷ്ണമാണെങ്കിലും കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിക്കും. അതുപോലെ ഉള്ളി വേകാൻ സ്വല്പം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉള്ളി വേകുന്ന സമയത്തിനെ നമുക്ക് തേങ്ങ മല്ലി മുളക് കരിയേപ്പില അതായത് വറുക്കാനുള്ള സാധനങ്ങളൊക്കെ വറുത്തു വെക്കാം. കരിയാതിരിക്കാൻ നമ്മൾ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. കഷ്ടിച്ച് ഉള്ളി വറുത്തതും വറുക്കാൻ കൂടെ ഇടുമ്പം അതിന് നമുക്കൊരു സ്വാദ് വരും. അപ്പോൾ തേങ്ങ തേങ്ങയുടെ കൂടെ കുറച്ച് ഉള്ളി കഷ്ണങ്ങളും കൂടെ ചേർത്ത് വറുത്തെടുക്കുക. തേങ്ങ ഒരുവിധം മൂത്ത് വരുമ്പോഴത്തേക്കും മല്ലിപ്പൊടി നമ്മൾ അതിൻ്റെ കൂടെ ഇട്ട് ഇളക്കി ഒന്നുകൂടെ പിന്നെ വറുത്തെടുക്കണം. ഇതിൻ്റെ മൂപ്പ് ഭാഗമായി നമ്മൾ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തല്ലോ. ഇതിനി വാങ്ങി വെക്കാം. ഇതാദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കാം. തേങ്ങ അരച്ചെടുത്തു. മാങ്ങാത്തൊലി ചെറിയ പീസസായി നുറുക്കിയിടാം. ഇവിടെ എല്ലാ കറികളും കൽച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഉള്ളി നല്ലോണം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന മാങ്ങാത്തൊലി ഇടാം. വെള്ളം കുറവാണെങ്കിൽ കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മാങ്ങ ആഡ് ചെയ്തു, വെള്ളം ഒഴിച്ചു. ഇനി ഇത് നന്നായിട്ട് തിളക്കണം. നമുക്കിനി പുളി പിഴിഞ്ഞ പുളിയും ഉപ്പും കൂടിയാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അത് ആ വെള്ളം നമുക്ക് അങ്ങോട്ട് ഒഴിക്കാം. ഇനി ഇത് തിളക്കട്ടെ. ഇനി നമുക്ക് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. നമ്മൾ തേങ്ങ അരച്ചത് ചേർത്തു. ഇനി ഒന്ന് ചെറുതായിട്ട് തിളച്ചിട്ട് കടുക് കുറക്കാം. കായം കൂടി ചേർക്കാം. ഒരു കാൽ ടീസ്പൂൺ കായം കൂടി ചേർക്കുകയാണ്. പുളി സ്വല്പം കൂടുതൽ ആയിട്ട് തോന്നിയത് കൊണ്ട് നമുക്ക് ലേശം ശർക്കരയും കൂടെ ഇടാം. മധുരമൊക്കെ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതലായിട്ടോ അല്ലെങ്കിൽ കുറച്ച് കുറച്ചായിട്ടോ ഒക്കെ ഇടാം. ഇനി നമുക്ക് കടുക് വറുത്ത കടുകും മുളകും രണ്ട് കരിയേപ്പിലയും കൂടെ കടുക് വറുത്ത് കൂട്ടാനകത്ത് ചേർക്കുക. അപ്പോൾ നമ്മൾ ഉള്ളി മാങ്ങാത്തൊലിയും കൊണ്ടുള്ള കൂട്ടാനിപ്പോൾ ഉണ്ടാക്കി വെച്ചു. മുമ്പൊക്കെ എൻ്റെ അമ്മ അമ്മാമുത്തശ്ശിമാരൊക്കെ ഉള്ളപ്പോൾ മാങ്ങ ഇങ്ങനെ പൂളി വെയിലത്ത് വെച്ച് ഉണക്കി വെക്കുന്നൊരു സമ്പ്രദായമുണ്ട്. അത് നല്ലവണ്ണം ഉണക്കി വെക്കാം. അതല്ലെങ്കിൽ രണ്ട് ദിവസം വെയിലത്ത് വെച്ച് ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ചെറിയ ഉരുളിയിലോ അല്ലെങ്കിൽ ചീനച്ചട്ടിയിലോ ഒക്കെ ഇട്ട് സ്വല്പം നല്ലെണ്ണ ഒഴിച്ച് മുളക് പൊടി ഇത്തിരി മഞ്ഞപ്പൊടി ലേശം കായം ഇതൊക്കെ ഇട്ട് നല്ലോണം വഴറ്റി ആടുമ്പോൾ നമ്മൾ ഉപ്പിപ്പാത്രത്തിൽ ഇട്ട് വെക്കുക. അപ്പം അങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് മാങ്ങ ഇല്ലാത്ത മാങ്ങയുടെ സീസൺ അല്ലെങ്കിലും ഈ മാങ്ങ കൊണ്ടുള്ള ഇതുപോലെയുള്ള കൂട്ടാൻ അതുപോലെ ഈ മാങ്ങാത്തൊലി കൊണ്ട് നമുക്ക് ഉപ്പിലിട്ടതുപോലെ ഉണ്ടാക്കാം. അപ്പം മാങ്ങ ഇല്ലെങ്കിലും നമുക്ക് മാങ്ങയുടെ കാര്യങ്ങൾ ഉപയോഗിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതാണ് ഈ ഉണക്കി വെക്കുന്നതിൻ്റെ ഒരു ഗുണം. ഞങ്ങളുടെ ഈ മായാസ് ചാനൽ മായാസ് കിച്ചൺ സീക്രട്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ലൈക്കും ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മാങ്ങ എല്ലാവർക്കും സൂക്ഷിച്ച് വയ്ക്കാനും ഇതുപോലെയുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കാനും ഒരു നല്ല സൗകര്യമുണ്ട്. ഇത് നമ്മളൊന്ന് ചെയ്ത് നോക്കുക എന്തായാലും.